നമസ്കാരം. അന്യഗ്രഹങ്ങളിൽ ജീവൻ്റെ അംശവും ജലത്തിൻ്റെ അംശവും ഒക്കെ നമ്മുടെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ് പറക്കം തൽകിയെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചുമൊക്കെ. കഥകളിൽ, ഫിക്ഷനുകളിലാണ് നമ്മൾ കൂടുതലും കേട്ടിരിക്കുന്നത്. പണ്ടുകാലത്തെ ബാലപ്രസിദ്ധീകരണങ്ങളിൽ ഇത്തരത്തിലുള്ള ധാരാളം കഥകൾ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. ശരിക്കും ഈ അന്യഗ്രഹ ജീവികൾ എന്നുള്ളത് ഉണ്ടോ? നമ്മളത് കൂടുതൽ കാര്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ആധുനിക ശാസ്ത്രലോകം വെളിപ്പെടുത്തുന്നത്. ഭൂമിയിൽ ജീവനെ അടയാളപ്പെടുത്തുന്ന നിറമാണ് പച്ച നിറം, ഹരിത നിറം. ഭൂമിയിലെ പ്രാഥമികമായ ഭക്ഷണ ഉൽപ്പാദകരായ സസ്യങ്ങളുടെ നിറമാണ് ജീവൻ്റെ നിറമായി നമ്മൾ കണക്കാക്കുന്നത്. സൗരയുദ്ധത്തിലെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയെ വ്യത്യസ്തയാക്കുന്നത് ഈ നിറഞ്ഞ പച്ചപ്പ് തന്നെയാണ്. മറ്റൊരു ഗ്രഹത്തിലും ഈ പച്ചപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പച്ചപ്പ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവിടെ പൊടിയുണ്ട്, മണ്ണുണ്ട്, വെള്ളമുണ്ട്, ജലമുണ്ട്, ജലാംശമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവിടെയൊന്നും പച്ചയുണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഹരിതാഭമാകുന്നില്ല? അതവിടെ നിൽക്കട്ടെ. എന്നാൽ അന്യഗ്രഹ ജീവൻ അന്വേഷിക്കുമ്പോൾ പച്ചയല്ല പർപ്പിൾ നിറമാണ് നോക്കേണ്ടത് എന്ന് പറയുകയാണ് കോർണൽ സർവകലാശാലയിലെ ഒരു കൂട്ടം ഗവേഷകർ. ഇത് സംബന്ധിച്ച് NDTV ആണ് അവരുടെ ശാസ്ത്ര ഗവേഷണ ഡെസ്കിൽ നിന്ന് ഈ ഒരു കാര്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പർപ്പിൾ നിറം വരുന്നത്? കാരണം സൂര്യപ്രകാശം വലിയ തോതിൽ ലഭിക്കാത്ത ഗ്രഹങ്ങളിലാകാം ചിലപ്പോൾ ജീവനുണ്ടാവുക എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഇത്തരം സാഹചര്യങ്ങളിലും പർപ്പിൾ ബാക്ടീരിയയ്ക്ക് കഴിയാം. കാരണം ചെടികളിൽ നിന്ന് വിഭിന്നമായി പർപ്പിൾ ബാക്ടീരിയ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് വികിരണമാണ്. അതിനാൽ തന്നെ ഇത്തരം ഗ്രഹങ്ങളിൽ പർപ്പിൾ ബാക്ടീരിയയോട് സാമ്യമുള്ള ജീവവർഗങ്ങൾ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. അതിനാൽ അന്യഗ്രഹ ജീവനെ കണ്ടെത്താൻ പർപ്പിൾ നിറം തപ്പണം, അത് തേടണം എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ ഏലിയൻസ് യാഥാർത്ഥ്യമാണെങ്കിൽ അവ പലവിധമുണ്ടാകാമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. സൂക്ഷ്മകോശ ജീവികൾ ഉണ്ടാകാം. ഇവയെ കണ്ടെത്താനുള്ള പരിശോധനകൾ നാസ നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ ബുദ്ധിയുള്ള ജീവികൾ ഉണ്ടാകാം. ഇവരെ കണ്ടെത്തുന്നതിനായി സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് എന്നൊരു സ്ഥാപനം ഗവേഷണം നടത്തുന്നുണ്ട്. കാലങ്ങളായി അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയൊന്നും കണ്ടെത്തിയതായി അറിവില്ല, കണ്ടെത്തിയെന്ന് പറയുന്നുമുണ്ട്. മനുഷ്യരോട് ഒപ്പം നിൽക്കുന്ന ബുദ്ധിജീവികളായ ഏലിയൻ വിഭാഗത്തോടാണ് ശാസ്ത്രജ്ഞർക്ക് ഏറ്റവും താല്പര്യം. പുഴുങ്ങിയ കോഴിമുട്ട പോലുള്ള തലയും ഉണ്ടക്കണ്ണുകളും അല്ലെങ്കിൽ കൊമ്പും കോമ്പലും ഇരുമ്പ് ചെതുമ്പലുകളുമായി ഒറ്റനോട്ടത്തിൽ ഭയം ജനിപ്പിക്കുന്ന ക്രൂരമായ ഒരു ലുക്ക്, അതുമല്ലെങ്കിൽ നല്ല തത്തപ്പച്ച കളറുള്ള ടീമുകൾ. അന്യഗ്രഹ ജീവികൾ അഥവാ ഏലിയൻസ് ഇങ്ങനെയൊക്കെയാണ് സിനിമകളിലും കഥകളിലുമൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് ശരിയാണോ, സത്യമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നത് അന്വേഷണം നടക്കുകയാണ്. അന്യഗ്രഹ ജീവികളെ ഇതുവരെ ആരും കണ്ടതായി അറിവില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ സ്ഥിരീകരിച്ച തെളിവുകളുമില്ല. പക്ഷേ ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന ധാരാളം ശാസ്ത്രജ്ഞർ ലോകത്തെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവർ അന്യഗ്രഹ ജീവികൾ എങ്ങനെയിരിക്കും എന്നതിനെപ്പറ്റി ചെറിയൊരു ധാരണയും ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അവർ ശാസ്ത്രീയമായി പഠിച്ചുണ്ടാക്കിയ ധാരണയാണ്, അവരുടെ അനുഭവം വെച്ചും അവരുടെ ശാസ്ത്ര ഗവേഷണ പരിചയം വെച്ചും ഉണ്ടാക്കിയതാണ്. ഇവരിൽ പലർക്കും പല അഭിപ്രായമാണ് ഉള്ളത് എന്നത് മറ്റൊരു കാര്യം. ഭൂമിക്ക് പുറത്തെ ജീവനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര വിഭാഗം ഏതാണെന്നറിയാമോ? ആസ്ട്രോബയോളജി എന്നാണ് അതിന് പറയുന്നത്. ആസ്ട്രോബയോളജിസ്റ്റുകൾ ലോകമെമ്പാടും ഈ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് ഇപ്പോഴും പഠനം തുടരുന്നു. പ്രശസ്ത ആസ്ട്രോബയോളജി വിദഗ്ധൻ ചാൾസ് കൊക്കനൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറയുന്നത് അന്യഗ്രഹ ജീവികൾക്ക് മനുഷ്യരുമായി സാമ്യമുണ്ടാകാം, അതിനുള്ള സാധ്യതയുണ്ട്. പ്രപഞ്ചത്തിൽ എവിടെയായാലും ഭൗതികശാസ്ത്ര നിയമങ്ങൾ ഒന്നാണ്. അതിനാൽ ഭൂമിയിലേതുമായി സാമ്യമുള്ളതാകുമത്രേ പുറത്തുള്ള ഗ്രഹങ്ങളിലെയും ജീവനുകൾ. ഓക്സ്ഫോർഡ് സർവകലാശാല ഗവേഷകൻ സാം ലെവിൻ എന്ന ശാസ്ത്രജ്ഞനും ഇതേ അഭിപ്രായമാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞനും ദ ഫ്യൂച്ചർ ഓഫ് ഹ്യൂമാനിറ്റി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവുമായ മിഷിയോ കാക്കു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അന്യഗ്രഹ ജീവികൾക്ക് മനുഷ്യരെ പോലെ തന്നെ അപഗ്രഥനശേഷി, കാഴ്ചശക്തി ഒക്കെ തന്നെ ഉണ്ടാകുമത്രേ. വിരലുകളും മുറുക്ക പിടിക്കാൻ അനുവദിക്കുന്ന ശരീരഭാഗങ്ങളും ഉണ്ടാകും. ഇവർ മനുഷ്യരെ പോലെ ഭാഷകൾ സംസാരിക്കുന്നവരാകാം, എന്നാൽ മനുഷ്യരെ പോലെ കാണാൻ അങ്ങനെ ആകണം എന്നില്ല. ചിലപ്പോൾ നീരാളിയെപ്പോലെയാകാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യ ശരീരം പ്രധാനമായും ഹൈഡ്രോ കാർബൺ നിർമ്മിതമാണ്. അന്യഗ്രഹ ജീവികളുടെ ശരീരം ഇങ്ങനെയാകണമെന്നില്ല. അവർ ശ്വസിക്കുന്നത് ചിലപ്പോൾ ഓക്സിജന് പകരം നൈട്രജനായിരിക്കും. കുടിക്കുന്നത് വെള്ളത്തിന് പകരം മറ്റെന്തെങ്കിലും ആകാം. അതിനാലൊക്കെ മനുഷ്യരുമായി യാതൊരു സാമ്യവും ഇവർക്കില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അപ്പോൾ അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും അന്യഗ്രഹ ജീവികളെക്കുറിച്ച് പഠനം നടത്തുന്നവരും അന്യഗ്രഹ ജീവികൾ ഈ രൂപത്തിലായിരിക്കും, ആ രൂപത്തിലായിരിക്കും എന്ന് പറയുന്നവരും പഠിക്കുന്നവരുമുണ്ട്. എന്തെങ്കിലും ഒരു അന്യഗ്രഹ ജീവി നമ്മുടെ ഭൂമിയിൽ വന്നിറങ്ങും എന്ന് വിശ്വസിക്കുന്നവരും അതേക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നവരും ഉണ്ട്. അന്യഗ്രഹത്തിൽ ജീവനുണ്ട്, പക്ഷേ അന്യഗ്രഹ ജീവികളുണ്ടോ? ഉണ്ടെന്ന് പറയപ്പെടുന്നു, ഇല്ലെന്നും പറയപ്പെടുന്നു.